ചാരിയിരുന്നും ചേർന്നിരുന്നും നെഞ്ചോട് ചേർന്നിരുന്നും നമ്മെ സ്നേഹിച്ച എത്ര അധിക പേരാണ് നമ്മളെയൊക്കെ ഒടുവിലൊരു പുഞ്ചിരി സമ്മാനിച്ച് ചതിച്ച് പിൻവാങ്ങിയിട്ടുള്ളത്. നമ്മൾ അത്രമാത്രം സ്നേഹിച്ചിട്ട് നമ്മളെയൊക്കെ അത്രമാത്രം വേദനിപ്പിച്ചു പോയിട്ടുള്ളവർ എത്ര പേരാണ്. നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം നാം നൽകിയപ്പോഴും നമ്മളെയൊക്കെ ഒരുപക്ഷെ പലവട്ടവും നമ്മളെ വീണ്ടും വീണ്ടും പറ്റിച്ചു പോയവർ ഒരുപാട് പേരുണ്ടാകാം. സ്നേഹമുള്ളവരെ, യൂദാസ് നമുക്ക് മുമ്പിലെയും നമുക്കുള്ളിലെയും സാധ്യതയാണ്. പലരും നമ്മളെ ചതിച്ചും ഒറ്റിക്കൊടുത്തും പിൻവാങ്ങിപ്പോയപ്പോൾ നമ്മളവരോട് പലവട്ടവും ക്ഷമിച്ചിട്ടുണ്ട്. അവിടെ ഞാനൊരു ക്രിസ്തുവായി തീരുന്നുണ്ട്. യൂദാസ് നമുക്കുള്ളിലെ സാധ്യതയാണ്. ഒരുപക്ഷെ നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ ചില വ്യക്തിത്വത്തിൻ്റെ പോരായ്മകളിൽ പലരോടും നമ്മളിത് തനിയാവർത്തിച്ചിട്ടുണ്ടാകാം. സ്നേഹം അതൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ തോതനുസരിച്ച് നമുക്ക് ലഭിക്കാതെയാകുമ്പോൾ നമുക്ക് സങ്കടങ്ങളും വിഷമതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ക്രിസ്തു സങ്കടപ്പെടുന്നില്ല. യൂദാസ് ഒരുപക്ഷെ മറ്റു ശിഷ്യന്മാരെക്കാളൊക്കെ മിടുക്കനായിരിക്കാം. അതുകൊണ്ടാണല്ലോ പണസഞ്ചി അവൻ്റെ കയ്യിലാണെന്ന് വചനം പറയുന്നത്. മറ്റു ശിഷ്യന്മാരെക്കാൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിട്ട് നടമാടിയത് അവനാണ്. അതുകൊണ്ട് അവൻ്റെ കണ്ണ്, അവൻ്റെ ലക്ഷ്യം അവൻ സാധൂകരിച്ചു. പണസഞ്ചി അവന് കൈക്കലാക്കാൻ സാധിച്ചു. ക്രിസ്തുവിനെ കൈക്കലാക്കാൻ പറ്റാതെ, ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റാതെ പോയ ഒരു വ്യക്തിയാണ് യൂദാസ്. അതുതന്നെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തവും. കൂടെ ക്രിസ്തു ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൻ കെട്ടിത്തൂങ്ങി ചത്തതെന്ന് വചനത്തിലൂടെ നമ്മൾ വായിക്കാതെ മനസ്സിലാക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നീ എന്തൊക്കെ സമ്പാദിച്ചാലും ക്രിസ്തുവിനെ സമ്പാദിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു പുതിയ യൂദാസായി നമ്മളും കളം നിറഞ്ഞാടുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന രംഗങ്ങളിൽ യൂദാസ് നിറഞ്ഞാടിയിട്ടുണ്ട്. 30 വെള്ളിക്കാശ് സ്വന്തമാക്കാൻ കൊതിയൂറിക്കൊണ്ട് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞൊറ്റിക്കൊടുത്തും അവനെ മരണത്തിലേക്ക് തനിയെ പകർത്തി നിർത്തിയപ്പോൾ ക്രിസ്തു നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിക്ക് ഇനി ജീവിക്കാൻ സാധ്യതയില്ല എന്ന് യൂദാസ് മനസ്സിലാക്കുന്നു. സ്നേഹമുള്ളവരെ, നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? നീ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ക്രിസ്തുവിൻ്റെ പിന്നാലെ നീ യാത്ര ചെയ്യുന്നത്? നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് ലാഭമാണോ നിൻ്റെ പ്രതീക്ഷ? സ്നേഹമുള്ളവരെ, പുതിയ ഒരു യൂദാസ് ആകാതിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈശോയ്ക്ക് വേണ്ടി എല്ലാം നൽകാൻ. നിൻ്റെ സ്നേഹം അത്രത്തോളം ലളിതമായിരിക്കട്ടെ. പക്ഷേ ക്രിസ്തു കണ്ടുപിടിക്കുന്നുണ്ട്. യൂദാസ് തന്നെ ഒറ്റുകൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ എത്ര കളം നിറഞ്ഞാടിയിട്ടും ക്രിസ്തു അവൻ്റെ ഹൃദയം മനസ്സിലാക്കി. തന്നെ ഒറ്റുകൊടുക്കാൻ ആരാണെന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പലവട്ടവും യൂദാസിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവന് കാലിടറി. കാരണം അവൻ്റെ ശ്രദ്ധ മുഴുവനും പണസഞ്ചിയിലായിരുന്നു. നമുക്കും ദൈവം ചില മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട് ജീവിതത്തിലുടനീളം. പലരിലൂടെയും പാപത്തിൻ്റെ ഏതൊക്കെ മേഖലയിൽ ഞാൻ മുക്കുകുത്തി വീഴുമെന്നൊക്കെ ദൈവത്തിന് നന്നായിട്ടറിയാം. പക്ഷേ നമ്മളുടെ ഫോക്കസ് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയതുകൊണ്ട് എൻ്റെ ബലഹീനതകൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ മുഖം കുത്തി വീണു പോയിട്ടുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ യൂദാസ് നമുക്ക് മുമ്പിലെയും നമുക്കുള്ളിലെയും സാധ്യതയാണെന്ന് തിരിച്ചറിയണം. നമ്മളെ പറ്റിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ നമ്മളെയൊക്കെ കാപട്യത്തിൻ്റെ പുഞ്ചിരി നിറച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയവരൊക്കെയുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സ്നേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും വന്നിട്ടുണ്ടാകാം. ലഭിച്ച സ്നേഹം തിരികെ നൽകാൻ പറ്റാതെ വന്നിട്ടുണ്ടാകാം. ഒരു യൂദാസ് ആവാതിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.